ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറച്ച് ഷോപ്പിങ്ങും കുക്കിങ്ങും ക്ലീനിങ്ങും അങ്ങനെ കുറേ വിശേഷങ്ങളുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ദേ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്, ഗ്രോസറി ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇന്ന് കോൾസിലും വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ അൽഡിയിലും പോയി. ഈ അടുത്ത ഇടയ്ക്കാണ് ഞാൻ ഈ ക്യാനിൽ വരുന്ന ബീൻസും കടലയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് വളരെ ലേറ്റായി കണ്ടുപിടിച്ച ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത്. ശരിക്കും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേപോലെയാണ്. പെട്ടെന്ന് നമുക്കൊരു സാലഡോ അല്ലെങ്കിൽ പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് എളുപ്പമാണെന്നൊന്ന് ആലോചിച്ച് നോക്കി. അത് മാത്രമല്ല, ഇത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്. ഇത് 90 സെൻറ്റ്, $1 ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ. ഇത് ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ക്യാനിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പാക്കിംഗ് ആണ് അതിനെ അങ്ങനെ പ്രിസേർവ് ചെയ്യുന്നത്. നമ്മളത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ യൂസ് ചെയ്യണം. ഈ ഇടയായിട്ട് ബ്രൗൺ റൈസ് ഇങ്ങനെ കുറച്ചുകൂടെ ഫ്രീക്വൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ ഈയിടെയായിട്ട് വാങ്ങുന്ന ബ്രൗൺ റൈസ്, ബസ്മതി ബ്രൗൺ റൈസാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ കുക്ക് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് ഒരു വിസിലുണ്ടെങ്കിൽ ഇത് കുക്കാവും. മറ്റേതിന് കുറച്ചുകൂടെ കുക്കിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി ഒരു എളുപ്പത്തിന് ഇതങ്ങ് എടുക്കും. പിന്നെ ഇവിടെ ഇപ്പോൾ കോൾസിൽ കുറേ ഇന്ത്യൻ ഐറ്റംസ് കാണാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറേ മസാല, കടല പരിപ്പ്, പിന്നെ നമ്മുടെ ബിസ്ക്കറ്റ്, അച്ചാറ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കാണാറുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അൽഡിയിൽ പോയി, അവിടെ നിന്നാണ് കുറേ സാധനങ്ങൾ മേടിച്ചത് കേട്ടോ. ശരിക്കും അൽഡി കുറച്ചുകൂടെ വില കുറവാണ്. പിന്നെ നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മേടിച്ച് ശീലിച്ചാൽ പിന്നെ അത് മാറ്റാനൊരു ബുദ്ധിമുട്ടല്ലേ, നമുക്കതൊരു മടി പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് കോൾസി പോകും. പക്ഷേ ശരിക്കും എല്ലാ സാധനങ്ങൾക്കും ഒരു $1, $1.5 ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് ചിക്കൻ ഡ്രം സ്റ്റിക്കും പിന്നെ അതുപോലെ ചിക്കൻ ബ്രസ്റ്റും രണ്ടും ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് അങ്ങനെ വെക്കും. വീക്ക്ലി ഏതെങ്കിലും ദിവസം വീക്ക് ഡേയ്സിലെടുക്കും. പിന്നെ നമ്മുടെ യോഗർട്ട് ഉണ്ട്, മയണൈസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കുറച്ച് ഓറിയോ സ്നാക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ആപ്പിൾ, പിന്നെ ഇത് കുറച്ച് ഹേർബ്സാണ് കേട്ടോ, തൈം. പിന്നെ ഇതാണ് കേട്ടോ, ഞങ്ങൾ മിക്കവാറും വാങ്ങുന്നൊരു ബീഫാണ്, ജിൻഡൂര എന്ന് പറഞ്ഞിട്ട്. ഇത് ഏതാണ്ട് നമ്മുടെ ഒരു ട്രഡീഷണൽ ബീഫിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ക്രീം ചീസ്, അത് പിന്നെ എന്തെങ്കിലും റാപ്പിലോ അല്ലെങ്കിൽ സാൻഡ്വിച്ചോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലേവേർഡ് യോഗർട്ടാണ്, ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയതാണ്, ഇങ്ങനത്തെ ബാറുകൾ. പിന്നെ കുറച്ച് രണ്ട് ക്യാപ്സിക്കം, പിന്നെ ബനാന, ആപ്പിൾ, ടൊമാറ്റോ, ഇതൊക്കെ എന്താ പറയുക, എല്ലാ വീക്കും തന്നെ വാങ്ങുന്ന സംഭവങ്ങളാണ്. പിന്നെ പാല്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഉണ്ടാക്കാൻ ഓർത്ത് വെളുത്തുള്ളി വാങ്ങിയതാണ്. പിന്നെ നമ്മുടെ വീക്ക്ലി പിസ്സയ്ക്കുള്ള ചീസ്, പിന്നെ മഷ്റൂം ഉണ്ട്. മഷ്റൂമും ഇടയ്ക്കിടയ്ക്ക് മേടിക്കും, എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. പിന്നെ മുട്ട, അത് ഈ പറയും പോലെ നമുക്കിതൊക്കെ ബൈ ഡിഫോൾട്ടാണ്, മുട്ട, പാല്, ബ്രെഡ്. അതൊക്കെ ബ്രെഡ് ആക്ച്വലി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഈ ആഴ്ച മേടിച്ചിട്ടില്ല. പിന്നെ ഈവൻ ഈ ബോഡി വാഷനൊക്കെ ആണെങ്കിലും അൽഡിയിൽ എപ്പോഴും കുറച്ച് പൈസ, കുറച്ചല്ല, അത്യാവശ്യം നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എപ്പോഴും തന്നെ അൽഡിയിൽ നിന്നാണ് കേട്ടോ മേടിക്കാറുള്ളത്, ഈ ബോഡി വാഷൊക്കെ. ഇതാണ് നമ്മുടെ കുറച്ച് ഗ്രോസറി ഈ ആഴ്ചത്തെ. അപ്പോൾ ഞാനിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു നമുക്ക്, അല്ലേ. അതുണ്ടെങ്കിൽ ഭയങ്കര സൗകര്യമാണ്. ഇപ്പം തീർന്നിട്ട് കുറച്ച് ദിവസമായി, അപ്പോൾ എന്താണെങ്കിലും ഈ വീക്ക് അത് ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമുക്കത് ഇല്ലാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പ്രാവശ്യം ഇച്ചിരി ഇഞ്ചിയും ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ എടുത്ത് ചതച്ചിടുന്നതിലും വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് ഇത് ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മളിങ്ങനത്തെ കുറച്ച് ബേസിക് പ്രിപ്പറേഷൻസ് ചെയ്താൽ, അതായത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഞാൻ എപ്പോഴും ഒനിയൻ ഉള്ളി തൊലി കളഞ്ഞിട്ട് ഒരു സിപ്ലോക്കിൽ ഇട്ടിട്ട് വെക്കും. ഇത് അല്ല, ഇതൊരു ബേസിക്. നമ്മളിപ്പോൾ എന്തൊരു മുട്ട പൊരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു തോരൻ വെക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിൽ എപ്പോഴും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കുക്കിംഗ് എന്ന് പറയുന്നത് അത്രയും എളുപ്പമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഇഞ്ചി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട്, പിന്നെ ഇഞ്ചിൻ്റെ ആകുമ്പോൾ ഇടയ്ക്കോടെ എല്ലാം ഇങ്ങനെ ചെളിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ അതെല്ലാം കഴുകി അതിന് നന്നായിട്ടൊന്ന് ഒന്ന് ഉണങ്ങാൻ വെച്ചാണ് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ കഴുകി കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മളതെടുത്ത് അടിക്കരുത്. നമ്മളത് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഉണങ്ങാൻ വെക്കുക, അത് ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഞാൻ വെളുത്തുള്ളിയും, ഞാൻ സാധാരണ ഇവിടെ ഒരു നമുക്കൊരു ഒരു ഷോപ്പുണ്ട്, അവിടെ ഇങ്ങനെ പീൽഡ് ഗാർലിക്ക് കിട്ടും. ഞാൻ ഇങ്ങനെ ഓർക്കാതെ പോയിട്ട് ഇപ്രാവശ്യം ഇങ്ങനത്തെ വെളുത്തുള്ളി അങ്ങ് മേടിച്ചു. ഇനിയിപ്പം അത് തൊലി കളഞ്ഞെടുക്കണം. അപ്പം ഞാനിങ്ങനെ, നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ,
ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഒരു ഇത് ഒരു മൂടി കൊണ്ട് അടച്ചിട്ട് ഇതിങ്ങനെ ഒരു 1 മിനിറ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലിയെല്ലാം വിട്ട് വരുന്നു. അപ്പം ഞാനത് ഇത്ര ഉള്ളി വെളുത്തുള്ളി ഉണ്ടല്ലോ പൊളിക്കാൻ, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ അൻപയെ പരാജയമായിരുന്നു. 1-2 വെളുത്തുള്ളിയൊക്കെയാണ് തൊലി കളഞ്ഞു പോകുന്നത്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളത് ശരിക്കുള്ളതാണോ എനിക്കറിയത്തില്ല. എന്താണെങ്കിലും എനിക്കൊട്ടും വർക്കായില്ല. പിന്നെ ഇവാനും സേറയൊക്കെ വന്ന് മാറി മാറി ഇളക്കി തന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, ഇത് കണ്ടോ ഇങ്ങനെ 1-2 ഇങ്ങനെ തൊലി പോയി കടന്നു എന്നല്ലാണ്ട് അതങ്ങനെ വിട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1 മിനിറ്റിന് അടുപ്പിച്ചൊക്കെ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കാണും. പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ചെറുതായി നടുക്ക് പൊട്ടി അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുറേ നേരം കൂടെ ഇളക്കിയാൽ വർക്കാവുമെന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും നമുക്ക് കൈകൊണ്ട് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും എളുപ്പമായി തോന്നാറുള്ളത് നമ്മളിങ്ങനെ ഈ ഇതിലിട്ടിട്ട് 1-2 ഇടി കൊടുത്താൽ ആ അതിൻ്റെ തൊലി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വിട്ടുവരും. അപ്പം ഞാൻ ചെറിയൊരു എമൗണ്ട് നമ്മൾ ചിക്കൻ കറിക്കോ ബീഫ് കറിക്കോ ഒക്കെ എടുക്കുമ്പം അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് കമ്പാരിറ്റീവ്ലി അതാണ് ഈസി ആയിട്ട് തോന്നിയത്. അപ്പം ഇങ്ങനെ 2 ഇടി കൊടുത്തു കഴിഞ്ഞാൽ ആ അതിൻ്റെ ആ ഒരു സ്കിൻ കംപ്ലീറ്റ്ലി ഇങ്ങ് പോരും. ഞാനങ്ങനെ ഗാർലിക്കും തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തു. അപ്പോൾ നമ്മൾ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് ഗാർലിക്കിന് 1/4 കപ്പ് ഇഞ്ചി അതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ ഇഞ്ചിക്കാണല്ലോ കുറച്ചും കൂടി ഒരു കുത്തൽ ടേസ്റ്റ്. അപ്പോൾ ഇഞ്ചി കുറച്ച് കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ദേ പിന്നെ ഞാൻ ഇത് ഫ്രീസ് ചെയ്യാനാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ഒന്നും ഇടുന്നില്ല. നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനാണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കും. ഇപ്പം ഞാൻ ഫ്രീസ് ചെയ്യാനായതുകൊണ്ട് ഞാനിതൊന്നും ഇടുന്നില്ല. ഇത് രണ്ടും കൂടി ജസ്റ്റ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ ഈ ഓയിലും കൂടി ഇടാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പൾസ് ചെയ്ത് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതിങ്ങനെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രീസ് ചെയ്യുന്നത്. ഒരു ഇങ്ങനത്തെ ഒരു ബോക്സിൽ ബേക്കിംഗ് പേപ്പറില്ലേ, അത് ഈ ഒരു ഷേപ്പിൽ മുറിച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ മേലോട്ട് ഓരോ സ്പൂൺ ഇട്ടിട്ട് അങ്ങനെ ഫ്രീസ് ചെയ്യുന്നതാണ്. എനിക്കിത് എന്താ പറയുക, ഒരു ലുക്കിലെങ്കിലും വളരെ സൗകര്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു 3-4 ലെയറ് ബേക്കിംഗ് പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഓരോ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഒരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസ് ട്രെയിൽ ആകുമ്പോൾ പിന്നെ ആ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് അല്ലേ നമുക്ക് ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ. പിന്നെ സൈസ് ആണെങ്കിലും എനിക്കിത് കുറച്ചും കൂടെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് പാകം വലുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നവരെ എനിക്ക് തോന്നി. ഇതിന് ഫ്രീസായി കഴിയുമ്പോൾ ഈ ബേക്കിംഗ് പേപ്പറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ഈ ബോക്സിൽ തന്നെയോ അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്ക് ബാഗിലോ ഇട്ടിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇതിന് പകരം ഫോയിൽ പേപ്പർ ഒന്നും യൂസ് ചെയ്യരുത്. അന്നേരം നമ്മൾ ഇതിൽ നിന്ന് ഈ ഒരു പേപ്പറിൽ നിന്ന് നമുക്ക് ആ ജിഞ്ചർ ഗാർലിക് ഫ്രീസ് ആയി കഴിയുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബേക്കിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ ഫ്രീസ് ചെയ്യുക. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറച്ചാണെങ്കിൽ നമ്മളൊരു ഐസ് ട്രെയിൽ ഇട്ട് വെച്ചാലും മതി. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഇച്ചിരൂടെ വലുതാണ്. അപ്പോൾ ഞാൻ ഇതെനിക്ക് എന്തോ ഒറ്റയടിക്ക് കുറേ എണ്ണം ഫ്രീസ് ചെയ്യുകയും ചെയ്യാം, എനിക്കിതൊരു സൗകര്യമായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നർ കുറച്ച് ഒരു സ്പെഷ്യൽ ഡിന്നറാണെന്ന് പറയാം. ആദ്യം ഇച്ചിരി ചിക്കൻ കറി ഉണ്ടാക്കണം. വളരെ എളുപ്പമാണ്, അങ്ങനെ ഒരു ഭയങ്കര പ്രത്യേക റെസിപ്പി എന്നൊന്നുമില്ല. ഞാൻ കുറച്ച് ഉള്ളി ഇട്ടൊന്ന് വഴറ്റി, പിന്നെ നമ്മുടെ ചിക്കൻ എന്താണ് കുറച്ച് മഞ്ഞളും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നമുക്കിടാം. ഒരു വെജിറ്റബിൾ ചിക്കൻ കറിയാണ്. അപ്പോൾ അയ്യോ ഈ ചിക്കൻ കറി ഇങ്ങനെ നശിപ്പിക്കണോ എന്നൊന്നും വിചാരിക്കരുത്. നമ്മൾ വെജിറ്റബിൾ കറീനെ നല്ല ടേസ്റ്റ് ആക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് ടൊമാറ്റോ, മഷ്റൂം, പിന്നെ കോളിഫ്ലവർ, പിന്നെ കുറച്ച് സെലറി ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ഈ മഷ്റൂമൊക്കെ നല്ലതാണ് കേട്ടോ, ചിക്കൻ കറീൻ്റെ കൂടെ ഇട്ടാൽ ചിക്കൻ്റെ മഷ്റൂമിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടും. ഇത് വേണമെങ്കിൽ വെജിറ്റബിൾസൊക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ ഇടാം, അല്ലെങ്കിൽ ഇതുപോലെ ഇടാം. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മല്ലിപ്പൊടി വഴറ്റാതെ ഇട്ടാൽ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. നമ്മളത് എണ്ണയിൽ വറക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, ഇങ്ങനെ ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ എനിക്കങ്ങനെ ഒരു പച്ച ചുവയ്ക്കുന്നു അങ്ങനെ ഒന്നും തോന്നാറില്ല കേട്ടോ. പിന്നെ ഇത് നമ്മൾ എത്രയോ നേരം കുക്ക് ചെയ്തിട്ടില്ലേ നമ്മൾ കഴിക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ പിന്നെ ഇതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്, കാരണം എരിവ് അങ്ങനെ വേറെ ഒന്നും അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇച്ചിരി സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം ഈ ചിക്കനിലോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ല, നമ്മളിങ്ങനെ എല്ലാം എപ്പോഴും എണ്ണയിലിട്ട് വഴറ്റി അങ്ങനെ തന്നെ ആക്കണമെന്നൊന്നുമില്ല. ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കടലയൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഇങ്ങനെ 5-6 വിസിലടിച്ചാലും വേവില്ല എന്നൊക്കെ. എനിക്കത് എന്താണെന്നറിയില്ല, എൻ്റെ കുക്കറിൻ്റെ ആണോ. ഞാൻ എപ്പോഴും ഓവർനൈറ്റ് സോക്ക് ചെയ്തിട്ട്, ഇതിപ്പോൾ രാവിലെ വെള്ളത്തിലിട്ടതായിരുന്നു, ഇപ്പോൾ ഞാൻ വൈകുന്നേരം കുക്ക് ചെയ്തതാണ്. 1 വിസിലടിച്ചു,
അത് ആവി പോകുന്നത്രയും നേരം ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ, കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് ഒരു വിസിലും കൂടി അടിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തുടഞ്ഞ് വരും. പക്ഷേ ഇന്ന് എനിക്കിപ്പോൾ ഇത്രയും മതി, നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു പ്രഷർ ഫുള്ള് പോകുന്നവരെ വെയിറ്റ് ചെയ്താൽ അത്യാവശ്യം നന്നായിട്ട് കുക്കാവും. പിന്നെ അതുപോലെ നമ്മൾ സോക്ക് ചെയ്തിട്ട് മാത്രം കുക്ക് ചെയ്യാം. അപ്പോൾ ഈ കടല ഞാനിനി ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ചുമ്മാ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. നമ്മളൊരു ഒരു തോരനൊക്കെ പോലെ ചാറാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇച്ചിരി കറിവേപ്പില ഇട്ടു. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കടല ഇതിലോട്ടിട്ട് ചുമ്മാ ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ആക്ച്വലി ഡിന്നറിന് ഒരു എന്താ പറയുക, ഈ ഒരു മെക്സിക്കൻ റൈസ് ബൗളില്ലേ, അതുപോലൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ ഒരു മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും മേടിക്കുന്ന ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്, നമുക്ക് കഴിക്കുമ്പോൾ പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതാണ്ട് അതുപോലെ ഒരു സംഭവം ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് റൈസ് ഉണ്ടാവും, ചിക്കൻ ഉണ്ടാവും, ചിക്കനോ പോർക്കോ ബീഫോ അങ്ങനെ എന്തെങ്കിലും, പ്ലസ് അതിൻ്റെ കൂടെ സാധാരണ കിഡ്നി ബീൻസ് ഇല്ലേ, രാജ്മ, അതാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് രാജ്മ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കടല എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് കടല, ആക്ച്വലി അവർ കടല അല്ലെങ്കിൽ കിഡ്നി ബീൻസ് അവരൊരു മറ്റേ നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ അതിൽ കുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ്. ഞാൻ അതിന് പകരം ഇങ്ങനെ ജസ്റ്റ് ഡ്രൈ ആയിട്ട് എടുക്കുന്നു, ചിക്കൻ കുറച്ചുകൂടി ഒരു ഗ്രേവി ആയിട്ട് കുക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ദേ ഇങ്ങനെ ചുമ്മാ ഒന്ന് ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ കടല കടുക് പൊട്ടിച്ചെടുത്ത്. കടല ആക്ച്വലി ഇങ്ങനെ വെറുതെ തോരൻ പോലെ ചുമ്മാ ആക്കിയെടുത്താലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ചോറിൻ്റെ ഒക്കെ കൂടിയാണെങ്കിലും ഒരു മോരുകറിയും ഈ കടലയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇനി ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുന്നു. അപ്പം ആ ഉപ്പും മുളകും ഒക്കെ കടലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ എന്തായി നോക്കാം. ഇതിപ്പോൾ ചിക്കനിൽ നിന്ന് നല്ല എന്താ വെള്ളം ഒക്കെ വന്ന് ഒരു ഗ്രേവിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സെമി ഗ്രേവി പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കനൊക്കെ കുക്കായി, വെജിറ്റബിൾസും എല്ലാം കുക്കായി. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ചൊരു നമ്മുടെ ഇറ്റാലിയൻ ഹെർബ്സ് എന്തെങ്കിലും, ഞാൻ കുറച്ച് തൈമും റോസ്മേരിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ഇടുന്നുണ്ട്. ഇത് കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഒരു ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനി. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കേരള സ്റ്റൈൽ തന്നെ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, നമ്മുടെ ഇഷ്ടം. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ ഇങ്ങനത്തെ ഒരു ഇടുമ്പം വേറൊരു ടേസ്റ്റാണ്. നമ്മൾ ഇടയ്ക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ബ്രൗൺ റൈസാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ബ്രൗൺ റൈസാണ് ഇപ്പോൾ മേടിക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് ഒരു വിസിലടിച്ചാൽ, ഇതൊരു അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിടും, എന്നിട്ടൊരു ഒരു വിസിലടിച്ചാൽ അത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വരും. പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയൊരു സാലഡ് ഉണ്ടാക്കുന്നുണ്ട്, അതിന് കുറച്ച് ടൊമാറ്റോയും ഉള്ളിയും പിന്നെ കൊറിയാണ്ടർ ലീവ്സ് ഇല്ലേ അതുകൂടെ നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു സ്പൂൺ തൈര്, ജസ്റ്റ് ആ ഒരു പുളിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കുരുമുളകും കൂടെ പൊടിച്ച് ചേർക്കുന്നുണ്ട്, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. ഈ തൈരിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എന്നിട്ടിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം സാലഡ് അവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വൈകുന്നേരത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് സമയമുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ഒരു കിച്ചൻ്റെ മേലെയുള്ള ഒരു കബേർഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന്. ഇവിടെ മെയിനായിട്ട് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഓയിലൊക്കെ പൊട്ടിത്തെറിച്ച് എണ്ണയാവുന്നതാണ് ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫുള്ള് ബ്ലാക്ക് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു വൈപ്പ് ചെയ്ത പാട് അവിടെ ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പക്ഷേ എപ്പോഴും അതങ്ങനെ എന്താ പറയുക, നന്നായിട്ട് ക്ലീൻ ചെയ്യാറില്ല. പക്ഷേ വെറുതെ നമ്മുടെ മൈക്രോ ഫൈബർ കൊണ്ടാണെങ്കിലും എനിക്ക് ആ എത്തുന്ന സ്ഥലം, അതായത് ആ കുക്ക് ചെയ്യുന്നതിൻ്റെ തൊട്ട് മേലെയുള്ള ഗ്യാസ് സ്റ്റൗവിൻ്റെ മേലെയുള്ള ഒരു ഷെൽഫുകൾ എപ്പോഴും തന്നെ തുടച്ചിടാറുണ്ട്. പിന്നെ ഇടയ്ക്കാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാനൊരു നമ്മുടെ ഡിസിൻഫെക്റ്റൻറ്റ് വൈപ്പ് ഇല്ലേ, വെറ്റ് വൈപ്സ്, അത് വെച്ചിട്ടൊന്ന് തുടയ്ക്കും. അത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഓയിലെല്ലാം ഫുള്ള് പോകും. അപ്പം ആ ഷെൽഫ് ഫുള്ള് ഞാനിങ്ങനെ ഇതുകൊണ്ടൊന്ന് വൈപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരു ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട്, ഇതേ ഞാൻ ഈ ഒരു വിൻഡോ ക്ലീനറില്ലേ അത് വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്താൽ നല്ല വൃത്തിയായിട്ട് വരും. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തിടും. അത് എപ്പോഴെങ്കിലും നമ്മളിങ്ങനെ ഒന്ന് ചെയ്യണമില്ലെങ്കിൽ അത് ഭയങ്കര മോശമായി പോവും. അപ്പോൾ ഞാനിങ്ങനെ ഈ പറയും പോലെ ഡീപ് ക്ലീനിങ് എല്ലാം ഒരു വീക്കെൻഡിലോട്ടോ മന്ത് എൻഡിലോട്ടോ അങ്ങനെ വെക്കാറില്ല.
നമുക്കൊരു സമയം കിട്ടും, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഉള്ളെങ്കിലും ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു ഷെൽഫ് ക്ലീൻ ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ചെറിയൊരു ഏരിയ ക്ലീൻ ചെയ്യുന്നതാവാം, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ലോങ് ടേമിൽ നമ്മുടെ ഈ ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. നമ്മളെപ്പോഴും അതിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കാതെ കുറച്ച് കുറച്ചായിട്ടെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല ശീലമായിരിക്കും. അപ്പം മേലത്തെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യുമ്പം എന്താണെങ്കിലും താഴത്തെ ഈ ഏരിയയും കൂടി ഒന്ന് നന്നായിട്ട് തുടയ്ക്കേണ്ടി വരും. ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ സ്റ്റൗട്ട് ടോപ്പിൻ്റെ അവിടെയുള്ള ആ ഒരു സ്ഥലം, നമ്മൾ എപ്പോഴും തന്നെ എന്നും തന്നെ പല പ്രാവശ്യം തുടയ്ക്കുന്ന ഒരു ഏരിയയാണ്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര മോശമായിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും ഇടയ്ക്കൊക്കെ അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറ്റി ഒന്ന് നല്ല വൃത്തിയായിട്ട് വൈപ്പ് ചെയ്യും. ഞാൻ സാധാരണ എന്താ പറയുക, ജസ്റ്റ് മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് അങ്ങനെ തുടക്കുകയുള്ളൂ. ഇടയ്ക്ക് നമ്മുടെ ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും. പിന്നെ ചിലപ്പോൾ കറികളൊക്കെ വീണിട്ട് ഇങ്ങനെ ഒരു മഞ്ഞപ്പാട് വരത്തില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ മഞ്ഞളോ അല്ലെങ്കിൽ മസാലപ്പൊടിയൊക്കെ വീണിട്ട്, അങ്ങനത്തെയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്താൽ മോസ്റ്റ്ലി ഒരു പ്രാവശ്യം കൊണ്ട് തന്നെ അത് നല്ല ക്ലിയറാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം, ലൈക്ക് 2-3 കമ്മിങ് ഡേയ്സിൽ അതേ സ്പോട്ട് ഒരേപോലെ ക്ലീൻ ചെയ്താൽ അതെന്തായാലും പോകും. എൻ്റെ ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും തന്നെ ഇത് വർക്കായിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ എന്താ കറിയോ അങ്ങനെ വീണ പാടുകളൊന്നുമില്ല അങ്ങനെ. പിന്നെ ഈ ഒരു എന്താണ് ഈ ഒരു ബാക്ക് സ്പ്ലാഷ് എപ്പോഴും ഇങ്ങനെ ഞാനിങ്ങനെ ആ മൈക്രോ ഫൈബർ കൊണ്ട് തന്നെ ഒന്ന് തുടയ്ക്കും. കാരണം എത്ര ശ്രദ്ധിച്ചാലും എന്താണെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കുമ്പം അവിടെയൊക്കെ നാശമാവുമല്ലോ. പിന്നെ ഇടയ്ക്ക് ഞാൻ ആ ഒരു വെറ്റ് വൈപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് തുടയ്ക്കും. പിന്നെ വല്ലപ്പോഴും ചെയ്യുന്നൊരു പരിപാടിയാണ് ആ ഒരു ഏരിയയും ഫുള്ള് വെറ്റ് വൈപ്പ് വെച്ചൊന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മൾ മേലെ ചെയ്ത പോലെ തന്നെ ഓൾ പർപ്പസ് ക്ലീനർ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്യുന്ന ആ വൈപ്പറില്ലേ, അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പാടും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കും. എന്നും ചെയ്യുന്ന പരിപാടി മൈക്രോ ഫൈബർ വെച്ചിട്ട് പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത് മാത്രമാണ്. പിന്നെ ബാക്കിയൊക്കെ എൻ്റെ സമയം പോലെയാണ്. പക്ഷേ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ക്ലീനിങ് എപ്പോഴെങ്കിലും ഒരു വീക്കിലിയോ അല്ലെങ്കിൽ ഒരു 10 ഡേയ്സോ 2 വീക്സോ ഒക്കെ അതെപ്പോഴെങ്കിലും അങ്ങ് ചെയ്യും. ഇന്ന സമയം എന്നൊന്നുമില്ല, ഇങ്ങനെ നമുക്കിങ്ങനെ കാണുമ്പോൾ അറിയാലോ ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യമായിട്ട് നല്ലൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഞാനത് ചെയ്യും. എന്നും ഏതെങ്കിലും ഒരു ഏരിയ ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് എന്താ പറയുക, എപ്പോഴും വീട് അത്യാവശ്യം ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നമുക്കാണെങ്കിൽ അയ്യോ ആ സ്ഥലം ആകെ വൃത്തികേടായാലോ ഇതാകെ വൃത്തികേടായാലോ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ നമുക്ക് ഒരു ഷെൽഫ് ക്ലീൻ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ അത് ചെയ്യാം. എന്നും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു 15-20 മിനിറ്റ്സ് നമ്മളിങ്ങനെ ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടി മാത്രം, ഞാൻ പറയും കിച്ചൺ ക്ലീനിങ് ആക്ച്വലി അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വെക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കിച്ചൺ എന്നും ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ അല്ലാതെ നമ്മുടെ ബാക്കിയുള്ള റൂംസ് ആണെങ്കിലും ഷെൽഫാണെങ്കിലും ഒക്കെ എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും അല്ലെങ്കിലും ആഴ്ചയിൽ ഒരു 4-5 ദിവസമെങ്കിലും നമുക്കൊരു 20 മിനിറ്റ്സ് ഒരു ക്ലീനിങ്ങിനും ഒന്ന് നമ്മുടെ ഡീക്ലറ്ററിങ്ങിനും ഒക്കെ വേണ്ടി മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഒത്തിരി വൃത്തികേടാകാതെ അത്യാവശ്യം ഒരു നീറ്റായിട്ട് നമ്മുടെ വീട് എപ്പോഴും ഉണ്ടാവും. നമുക്ക് പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ഡീക്ലറ്ററിങ് ഒക്കെ ചെയ്യുമ്പം അത് വളരെ എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ എന്താ പറയുക, സ്റ്റൗ ടോപ്പ് ആണെങ്കിലും മോസ്റ്റ്ലി എന്നും ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും തുടയ്ക്കും. അപ്പം നമ്മളത് എന്നും തുടയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെയും വൈകുന്നേരം തുടയ്ക്കുകയാണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ അതിലും എളുപ്പമാണ്. കാരണം അത്രയും കുറവ് പൊടിയും അല്ലെങ്കിൽ എണ്ണയും ഒക്കെ അതിലുണ്ടാവുള്ളൂ. നമ്മൾ എന്തുമാത്രം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ടോ അത്രയും എളുപ്പമായിരിക്കും നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ വീട്ടിലെ ഓരോ ഏരിയ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. നമ്മൾ ജസ്റ്റ് ആ ഒരു ഹാബിറ്റ്, ഇപ്പം നമുക്ക് അങ്ങനെ ഒരു റെഗുലറായിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു, നമ്മൾ ചിലപ്പോൾ അല്ലേ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അയ്യോ എന്നും ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വീക്ക്ലി വൺസ് ചെയ്യാം. അത് ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് കേട്ടോ. നമ്മളൊരു വീക്ക് ഫുള്ളിരുന്ന് വീട് മുഴുവൻ വൃത്തിയാക്കുന്നതിന് എത്രയോ എളുപ്പമാണ് എന്നും ഒരു കുറച്ച് നേരം, ഒരു 20 മിനിറ്റ്സോ 30 മിനിറ്റ്സോ നമ്മൾ ആ ഒരു ക്ലീനിങ്ങിനും ഒന്ന് അടുക്കിപ്പിറക്കാനും ഒക്കെ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കെല്ലാവർക്കും അല്ലേ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ പ്രിഫറൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓക്കെ, നമുക്ക് എന്താണോ കൺവീനിയൻ്റ് ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ ഓടിച്ചുകൊണ്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇതാണ് എനിക്കിഷ്ടമുള്ളൊരു രീതി കേട്ടോ. ഞാൻ എപ്പോഴും തന്നെ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ ഡിന്നർ കഴിക്കണം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രൗൺ റൈസിൻ്റെ ഉണ്ടുള്ള ചോറ്. അപ്പോൾ ഇത് ഒരു 1 കപ്പ് റൈസിനൊരു 1.25 കപ്പ് വെള്ളമൊഴിച്ച് 1 വിസിലടിച്ചാൽ നല്ല കറക്റ്റ് വേവായിട്ട് വരും. ഞാനൊരു 1/2 അവർ സോക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ബ്രൗൺ റൈസിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഒരു പാത്രത്തിലാണ് കേട്ടോ ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ആ ഒരു ഒരു ലുക്ക് കൊണ്ട് തന്നെ അവർ കഴിച്ചോളും.
എന്നിട്ട് കുറച്ച് ചോറും പിന്നെ നമ്മുടെ കുറച്ച് ആ ചിക്കൻ കറിയും പിന്നെ കുറച്ച് കടലയും. ഇത് ശരിക്കും കിഡ്നി ബീൻസാണ്, കിഡ്നി ബീൻസ് ഒരു ടൊമാറ്റോ സോസിൽ ഇട്ടിട്ട് അങ്ങനെയാണ്, പക്ഷേ ഇത് ചെറിയൊരു വ്യത്യസ്തമായിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സാലഡും. അപ്പോൾ ഇത് നല്ല രസമാണ് കേട്ടോ, നല്ല ഹെൽത്തിയാണ്, കഴിക്കാനും നല്ല യമ്മിയാണ്. അപ്പോൾ ചുമ്മാ ഒരു ചേഞ്ചിന് ട്രൈ ചെയ്ത് നോക്കാവുന്ന സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ഒരു കുറച്ച് കാലമായുള്ളൂ കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടമാണ്. ഇപ്പം ഞങ്ങളിനി ഡിന്നറൊക്കെ കഴിക്കാൻ പോവാണിപ്പം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ, ഇവിടെ വരെയൊക്കെ കണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.